ബോൺ വൈസ് എന്റെ മലയാളത്തിലേക്ക് എല്ലാ നമ്മുടെ സ്വന്തം എന്റെ മലയാളത്തിന്റെ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ബോൺ വൈസ് എന്റെ മലയാളത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു കാര്യം മാത്രം, ജസ്റ്റ് വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ മാത്രം സംസാരിക്കുക. ഗെയിം സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മലയാളം മാത്രം ഉപയോഗിക്കുക, മറ്റു ഭാഷകൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. അങ്ങനെ സംസാരിച്ച് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ബോൺ വൈസ് ട്രാവൽ ബാഗിൻ്റെ ഒരു കിഡിലൻ ട്രാവൽ ബാഗായിരിക്കും. അപ്പോൾ ബോൺ വൈസിൻ്റെ ട്രാവൽ ബാഗ് ഇപ്പോൾ എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാവുന്നതാണ്. ഓഫ് എൻ്റെ അമ്മ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം മലയാളത്തിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ഇരിക്കാം. ഒരു മണിക്കൂർ സമയമുണ്ട്. വെള്ളിയാഴ്ച ദിവസമാണ്. 12 മണി മുതൽ 1 മണി വരെയാണ് നമ്മുടെ എൻ്റെ മലയാളം എപ്പോഴും ഉണ്ടാവാറ്. ഇന്നും അതുപോലെ തന്നെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ മാത്രം സംസാരിക്കാം അല്ലേ? റെഡിയല്ലേ? കുറേ ആൾക്കാർ ഫോണൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഫോൺ വിളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. നിങ്ങൾ ടി വിയുടെ അടുത്ത് കുറച്ച് മാറി എന്ന് വേണം സംസാരിക്കാം. ഓക്കെ, റെഡി? ഓക്കെ, ഫസ്റ്റ് കോളർ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? അനീഷ. അനീഷ, ഫസ്റ്റ് ടൈം വിളിക്കാണോ? അതെ. ആദ്യമായിട്ട് വിളിക്കാണോ? ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏതിലാ എപ്പോഴാ വിളിച്ച? കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ ശരി, കോള് കണക്ട് ആയില്ല. ഇല്ല. ഓക്കെ, അനീഷ എത്രാം ക്ലാസ്സിൽ പഠിക്കാ? 5ാം ക്ലാസ്സിൽ പഠിക്കാണോ? ഏത് സ്കൂളിലാ? നമ്മുടെ സ്വന്തം ആംഗലേയ പാഠശാല. മൈ ഓൺ അവർ ഓൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണോ? ആ ശരി. എവിടെയാണ് നാട്ടില്? ഗുരുവായൂരാണ്. ഓക്കെ. ഇവിടെ പപ്പ എവിടെ വർക്ക് ചെയ്യുന്നേ? എന്ത് കച്ചവടാണ്? കയർ കച്ചവടോ? എന്താ കേട്ടില്ല? ആ ശരി, കയറുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? പപ്പ വിൽക്കുവോ? ആ ശരി. ആക്രി കച്ചവടാണോ പപ്പക്ക്? ആ ശരി. ഓക്കെ ഓക്കെ. അമ്മ വർക്ക് ചെയ്യണ്ടോ? അമ്മ വർക്ക് ചെയ്യണ്ടോ? എന്താണ് വർക്ക് ചെയ്യുന്നത് വീട്ടില്? ഭക്ഷണം വെക്കുക. എന്താ ഇന്ന് കറി ഉണ്ടാക്കിയത്? പപ്പടം സാമ്പാറും ചോറ്. നമ്മുടെ എന്റെ മലയാളം എപ്പോഴും കാണാറുണ്ടോ? അതൊക്കെ. ടി വി ആരാ കാണുന്ന അവിടെ? ചേട്ടൻ. ചേട്ടൻ എത്രാം ക്ലാസ്സിൽ പഠിക്കാ? 10ാം ക്ലാസ്സിൽ പഠിക്കുക. ഏത് സ്കൂളിലാ? ആ ശരി. ഓക്കെ ഓക്കെ. നാട്ടില് ഗുരുവായൂരാണോ? അതോ ഗുരുവായൂരിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരാണ്? 30. ആ 30. ഹലോ. 30 മണിക്കൂറോ? ഒരു മണിക്കൂറോ? ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് 1 മണിക്കൂർ പോകണ്ടോ? എന്നിട്ടാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞത്? ഗുരുവായൂർ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പോകാനുള്ളതൊക്കെയല്ലേ ഗുരുവായൂർ എന്ന് പറയാം. അത് കഴിഞ്ഞാ പിന്നെ തൃപ്രാറ്, അങ്ങനെ ഒരുപാട് പേരല്ലേ. അപ്പൊ ശരിക്കും പ്രോപ്പർ എവിടെയാ? പ്രോപ്പർ ആയിട്ട് എവിടെയാ? അതാദ്യം പറഞ്ഞാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ. സ്കൂളിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? എത്ര അടുത്ത ഫ്രണ്ട്സ് എത്ര പേരുണ്ട്? ഒരു ഫ്രണ്ട്സ്. അനീഷ നന്നായിട്ട് പോയതായിരുന്നു, പക്ഷെ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു പറഞ്ഞു തിരിയല്ല. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാ പിന്നെ വേറെ വർത്താനമില്ല അതിനകത്ത്. ശരിക്കും അങ്ങനെ പറഞ്ഞു. നമുക്ക് അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും വിളിക്കുമ്പോ ഒന്ന് ശരിയാക്കി വിളിക്കാം കേട്ടോ. പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. ഓക്കെ, ബൈ. നന്നായിട്ട് മത്സരിച്ചു. ഫസ്റ്റ് കോളർ തന്നെയായിരുന്നു. നന്നായിട്ട് മത്സരിച്ചു. നല്ല രസമുണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്. നല്ല ഫ്ലോ ആയിരുന്നു. കറക്റ്റായിട്ട് സംസാരിച്ച് അങ്ങനെ പോയി. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോഴും ഇതുപോലെ തന്നെയൊക്കെ വിളിക്കുക. ആ എന്നൊന്നും ആക്കാതെ സ്പീഡ് സ്പീഡായിട്ട് സംസാരിച്ച് അങ്ങനെ പോവുക. എവിടെയെങ്കിലും വെച്ച് വേറെ ലാംഗ്വേജ് വരികയാണ്, വരട്ടെ, ഔട്ടാകട്ടെ, പ്രശ്നമില്ല. നമ്മളിത് വലിയൊരു പിന്നെ മത്സരമൊന്നും അല്ലല്ലോ. നമ്മൾ പഞ്ചമത്സരമൊന്നും നടക്കുകയല്ലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, ഗെയിം സ്റ്റാർട്ട്. എന്താ പേര്?
അഷ്റഫിന് ഒരു താല്പര്യമില്ലാതെ വിളിച്ചാണോ ഗെയിമിലേക്ക്? അല്ല, വിളിയുടെ രീതി കണ്ടിട്ട് ഒരു താല്പര്യം തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചാ. ആ ശരി, അപ്പൊ ടി വി ആരാ കാണുന്ന അവിടുന്ന്? ആ ഓക്കെ, പക്ഷേ എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നില്ല, ഫോണൊന്ന് അടുത്ത് പിടിക്കണേ. ശരി, ഓക്കെ. അപ്പോ എവിടെയാണ് നാട്ടില്? കോഴിക്കോട്. അത് ശരി, ഇവിടെ എവിടെയാണ്? ഷാർജ. ഷാർജ. ഗൾഫിൽ എത്ര വർഷമായി വന്നിട്ട്? 18 വർഷം. 18 വർഷമായിട്ട് ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? പല പല സ്ഥാപനത്തില്. അത് ശരി, ഇപ്പൊ ഏതിലാ വർക്ക് ചെയ്യുന്നത്? ഒരു കച്ചവട സ്ഥാപനത്തിലാണ്. എന്തായിട്ട് വർക്ക് ചെയ്യാ? ഒരു വിഭാഗത്തിന്റെ തലവനായിട്ട്. അത് ശരിയാ, ഓക്കെ. അപ്പോ എങ്ങനെയാ, എവിടെയാ വർക്ക്? എവിടെയാ, ദുബായിലാണോ ഷാർജയിലാണോ? ദുബായില്. അപ്പൊ താമസോ? ഷാർജ. ഷാർജ. ഫാമിലി ഉണ്ടോ ഇവിടെ? അതെ. ഫാമിലി ഉണ്ട്. കുട്ടികളുണ്ടോ? രണ്ടുപേരുണ്ട്. അവര് സ്കൂളിൽ പോകണ്ടോ? അതെ. എത്രാം ക്ലാസ്സില്? 9ാം തരം. ആ 3ാം തരം. അത് ശരി, 9ാം തരം 3ാം തരത്തില് പഠിക്കുന്ന കുട്ടികള് ഏത് സ്കൂളിലാ? ഇവിടെ അടുത്തുള്ള പാഠശാല തന്നെ. അടുത്തുള്ള ഷാർജ തന്നെ ഉള്ളതാണോ? അതെ. ഓക്കെ ഓക്കെ. അപ്പൊ വൈഫ് വർക്ക് ചെയ്യണ്ടോ? ഉണ്ട്. എവിടെ? അധ്യാപിക. അധ്യാപിക. ഏത് സ്കൂളിലാ? ഇവിടെ അടുത്ത് തന്നെയുള്ള. മക്കൾ പഠിക്കുന്ന ആ സ്കൂളിൽ തന്നെയാണോ? അല്ല അല്ല, വേറെ സ്കൂളിലാ. അതെന്ത് പറ്റി? അവിടെയാണ് പോകുന്നത്. ആ ശരി. അല്ല, പൊതുവെ ഇവിടെ സ്കൂളില് ഒരു ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്ക് അവിടെ ഫ്രീ ആണ് എന്നങ്ങാണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടോ? ഇത് അവള് വിചാരിക്കാതെ കിട്ടിയതാ. ആരാ വിചാരിക്കുന്നത്? ഭാര്യയാണോ നിങ്ങളാണോ? ഭാര്യ. ഭാര്യ വിചാരിച്ചേ ഇല്ല അവിടെ കിട്ടുമെന്ന്. അത് ശരി. പേരെന്താ നിങ്ങളുടെ പറഞ്ഞത്? നിങ്ങളുടെ പേര്? അഷ്റഫ്. അഷ്റഫ്, നേരത്തെ വിളിച്ചാണോ കഴിഞ്ഞ ആഴ്ച? ഫസ്റ്റ് വിളിക്കാണ്. ഇതുവരെ വിളിച്ചിട്ടില്ല. എൻ ടി വിയിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഷോ പറയാവോ? എല്ലാ ഷോയും കാണാറുണ്ട്. എന്നാലും അതില് എൻ ടി വിയുടെ ഏതൊക്കെ ഷോസ് ആണ് പൊതുവെ കാണാറ്? ഈ എന്റെ മലയാളം അല്ലാതെ ഈ പത്രത്തില് വരുന്ന വാർത്തകളൊക്കെ കുറിച്ച് നിങ്ങൾ അവഗണന ചെയ്യല്ലേ? ആ പിന്നെ പിന്നെ ഹിന്ദി പാട്ടുകള്. ഹിന്ദി 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 എന്താണ് ഭാഷല്ലേ ഹിന്ദി എന്ന് പറയുന്നത്? പിന്നെ അതൊരു ഭാഷല്ലേ? അല്ല, രാഷ്ട്രഭാഷ എന്ന് പറയണം. ആ ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്ക് എന്ന് പറയാം. അറബിക്ക് എന്ന് പറയുന്നതിനും പറയണം ഇവിടുത്തെ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയണം. ആ ഇംഗ്ലീഷ് നമ്മൾ ആംഗലേയം എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഷകൾക്ക് നമ്മൾ അങ്ങനെ പിടിക്കുന്നത്. ശരി, ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, മറ്റ് ഭാഷകൾക്ക് മലയാളം ഇല്ലാത്തതിന് നമുക്ക് ആ ഭാഷയുടെ പേര് പറയാം. അല്ലാത്തതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക് ഇതൊക്കെ നമ്മൾ പറയരുത്. കാരണം ഇംഗ്ലീഷിന് ആംഗലേയം എന്ന് പറയാനുണ്ട്, ഹിന്ദിക്ക് രാഷ്ട്രഭാഷ എന്ന് പറയാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അറബിക്കിന് ഇവിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയണം, അങ്ങനെ വേണം പറയാൻ. പിന്നെ നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സംസാരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ബോൺ വൈസ് നൽകുന്ന ഒരു ട്രാവൽ ബാഗാണ് സമ്മാനമായി നൽകുന്നത്. ഹലോ, നമസ്കാരം. ബഹളം ഉണ്ടാക്കാണ്. ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? എല്ലാം കേൾക്കാലോ. ടിവിയുടെ അടുത്ത് മാറിയിക്കൂ ചേട്ടാ. സൗണ്ട് കുറക്ക് കുറച്ചോ. ഓക്കെ, റെഡിയായോ? ആ കുറച്ചൊന്ന് മാറിയെന്നോ. അവിടെ ഒന്ന് മാറിയെന്നുള്ളൂ, അവിടെ ജാതകങ്ങൾ ആളുണ്ടല്ലോ. മാറിയെന്നല്ലോ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താ പേര്? എന്റെ പേര് അൻസാർ. അൻസാർ എവിടെയാ? ഞാൻ ദുബായിന്ന് വിളിക്കുന്നു. അല്ല, നാട്ടിലെവിടെയാ? നാട്ടിൽ കോട്ടക്കൽ. കോട്ടക്കൽ. ടിവിയുടെ അടുത്ത് മാറിയെന്നോ? ആ മാറിയെന്നു. ആരാ ടിവി കാണുന്നേ? ഞാൻ എന്തെങ്കിലും പറയണോ?
സാരല്ല, നമുക്ക് അടുത്ത ആഴ്ച ഉണ്ടല്ലോ, അടുത്ത ആഴ്ച വിളിക്കാലോ. ഓക്കെ, ബൈ, താങ്ക് യു, ബൈ. ഇപ്പൊ ഇതുവരെ ആയിട്ടും ആരും വിജയിച്ചിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ആ സമ്മാനം അങ്ങോട്ട് തരാൻ പറ്റുള്ളൂ. സമ്മാനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോൺവൈസ് ട്രാവൽ ബാഗ് നൽകുന്ന ഒരു ട്രാവൽ ബാഗാണ് സമ്മാനമായിട്ട് നൽകുന്നത്. യാത്ര ഇഷ്ടപ്പെടാത്ത ഒരാളും തന്നെ ഉണ്ടാവില്ല. എനിക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ആർക്കും ആരോട് ചോദിച്ചാലും യാത്ര പോകുന്ന ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ്. അപ്പോൾ ട്രാവൽ ബാഗ് നിങ്ങളുടെ ഒരു സന്തത സഹചാരി ആയിരിക്കും. ഓ, വലിയ പാടാണ് ഇതൊക്കെ പറയാനായിട്ടല്ലേ, സന്തത സഹചാരി. ആ, കുഴപ്പമില്ല. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, റെഡി സ്റ്റാർട്ട് നൗ. എന്താ പേര്? പേര് അഹമ്മദ്. അഹമ്മദ്? ഓക്കെ. അഹമ്മദ് എവിടെയാണ്? അഹമ്മദ് കണ്ണോത്ത്. കണ്ണോത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കണ്ണോത്ത് കണ്ണൂരാണോ? അല്ല, കോഴിക്കോട്. കോഴിക്കോട്? അത് ശരി. ആ, കോഴിക്കോട് എയർപോർട്ടിന് അടുത്താണോ? അല്ല, വടകര. വടകരയാണോ ഈ കണ്ണോത്ത് എന്ന് പറയുന്ന സ്ഥലം? അതെ. ആ, ടിവിയുടെ അടുത്ത് മാറിയേക്കോ? ഓക്കെ ഓക്കെ, മാറിയെന്നല്ലോ. ഓക്കെ ഓക്കെ, ശരി എന്നാ, പിന്നെ കാണാം. ചോദ്യം ചോദിക്കുന്നില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചോ? ഓക്കെ പറയാൻ പറഞ്ഞേ. ഓക്കെ ഓക്കെ, ബൈ. അതുകൊണ്ട് വീണ്ടും ഓക്കെ ഓക്കെ ഓക്കെ, ശരി ഓക്കെ പറഞ്ഞില്ലേ? ഓക്കെ ഓക്കെ പറഞ്ഞോണ്ട് ഔട്ടായത്, കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് തന്നെ മനസ്സിലായില്ല, കാരണം ഇത് ചില സമയത്ത് ഈ ഓക്കെ എന്നുള്ളത് നമ്മൾ പണ്ട് കാലത്തൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ലായിരുന്നു. ഫോൺ ഉപയോഗിച്ച് തുടങ്ങി അന്ന് മുതൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഉപയോഗിക്കും, അതായത് ഒന്ന് ഹലോ, രണ്ടാമത്തത് ഓക്കെ. ഈ സാധനം ഇനി എന്ത് സ്കൂളിൽ പോയില്ലെങ്കിലും, സ്കൂളിൽ പോയില്ലെങ്കിലും, എന്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എങ്ങനെ വന്നാലും ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഹലോയും ഓക്കെയും പറഞ്ഞിരിക്കും. ഹലോ, കണ്ടോ? ഹലോ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എന്താ പേര്? പ്രീന. പ്രീന ആണോ റീന ആണോ? റീന. റീന. റീന, റീന. ആ ഓക്കെ. റീന എവിടെയാണ് നാട്ടില്? നാട്ടില് കോന്നി എന്ന സ്ഥലത്ത്. കോന്നി. കോന്നി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആറന്മുള ആണല്ലേ? ആറന്മുള അല്ല, മറ്റേ ഇത് പത്തനംതിട്ട അല്ലേ? അതെ. ഓക്കെ ഓക്കെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, വീട്ടമ്മയാ. വീട്ടമ്മയാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? ആ ഉണ്ട്. എവിടെ? ഇവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തില്. എന്തായിട്ട് വർക്ക് ചെയ്യാ? നിർമ്മാണ പ്രവൃത്തി ചെയ്യുന്നു. നിർമ്മാണ പ്രവൃത്തി പുള്ളിക്കാരൻ ചെയ്യാണോ അതോ ചെയ്യിക്കാണോ? ചെയ്യിക്കുക. അവിടെ നിന്ന് ഒരു കുഞ്ഞു ആവയുടെ ശബ്ദം കേൾക്കണ്ടല്ലോ, ഉണ്ടോ? ആ ഉണ്ട്. എത്ര വയസ്സായി? 9 മാസം. 9 മാസമായി. വേറെ കുട്ടികളുണ്ടോ? ഇല്ല, ഒരാളേ ഉള്ളൂ. അതെ. എത്ര വർഷമായി ഗൾഫിൽ വന്നിട്ട്? ഇപ്പൊ 6 മാസം. 6 മാസമായി. ഓക്കെ. അപ്പൊ നാട്ടിലെപ്പോഴാണ് അടുത്ത പോക്ക്? ഇനിയും 2 മാസം കഴിഞ്ഞ്. 2 മാസം കഴിഞ്ഞ്. ഞങ്ങളുടെ ഈ ആറന്മുളയില് വിമാനത്താവളം വരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ വരണ്ടെന്നാണോ വരണമെന്നാണോ? ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകും. അത് ശരി. ഇപ്പൊ ഏത് എയർപോർട്ടിലാ പോകുന്നേ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് പോയിട്ട് പിന്നെ അവിടുന്ന് എങ്ങനെ പോകും? അവിടുന്ന് വരും. അല്ല, അവിടുന്ന് എങ്ങനെ പോകുന്നത്? ട്രെയിനിനാണോ? നാല് ചക്രമുള്ള വാഹനത്തില്. അത് ശരി. കാറിലല്ല അല്ലേ? കാറിലല്ല. അതെ, കാറിലാണോ? ഞാൻ വിചാരിച്ചു നാല് ചക്രമുള്ള മറ്റേ തള്ളിക്കൊണ്ടുപോന്ന വണ്ടി ഉണ്ടല്ലോ, അതിലാണെന്ന്. അത് ശരി, കാറിലാ പോകുന്നത്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഹസ്ബൻഡ്, ഹസ്ബൻഡ് ഡെയിലി രാവിലെ ഡ്യൂട്ടി എങ്ങനെയാ ഹസ്ബൻഡിന്? ഡ്യൂട്ടി ടൈം 8 മണി മുതൽ 6 മണി വരെ. അപ്പൊ തിരിച്ച് വീട്ടിലെത്തുമ്പോ എത്ര മണിയാവും? 7 മണിയാവും. നിങ്ങളപ്പോ നേരത്തെ വർക്ക് ചെയ്തിരുന്നോ അവിടെ ഗൾഫ് എവിടെയെങ്കിലും? ഇതുവരെ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല? വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? വർക്ക് ചെയ്യാനേ താല്പര്യമില്ല. ഈ കാര്യം ഹസ്ബൻഡ് അറിയാമോ? അല്ല, വർക്ക് ചെയ്യാനേ താല്പര്യമില്ല എന്ന് പുള്ളിക്കാരനെ അറിയാല്ലേ? പുള്ളി കുഴപ്പമൊന്നുമില്ല. ആ ശരി. ഇപ്പൊ അനിയൻ ഒക്കെ ഉണ്ടോ? അനിയനോ അനിയത്തിയോ അങ്ങനെയൊക്കെ ഉണ്ടോ? ആരുമില്ല. ഇപ്പൊ ആരാ ടി വി ആണെന്ന് അവിടുന്ന്? അനിയത്തി. കല്യാണം കഴിഞ്ഞോ? അപ്പൊ ഹസ്ബൻഡ് എവിടെയാ അനിയത്തിയുടെ? എന്താ വർക്ക്? കൃഷിപ്പണി. കൃഷിപ്പണി, വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ടി വി കാണുന്നുണ്ടോ അവിടെ ആരെങ്കിലും? ആര് കാണുന്ന വെട്ടിപ്പെട്ടി? ഭർത്താവ് കണ്ടോണ്ടിരിക്കാണ്. അപ്പൊ കൊച്ചാരെ കയ്യിലാ? അപ്പൊ ഭക്ഷണം എന്താ ഉണ്ടാക്കിയത് സ്പെഷ്യൽ?
പിന്നെ മീൻചാറുണ്ട്, ഇനിയിപ്പോ ഒന്നും കുഴപ്പമില്ല, അവസാനം വരെ ഒന്ന് കാത്തിരുന്നാ മതി, അവസാനം വരെ ഒന്ന് കാത്തിരിക്കാം, നമുക്ക് സമ്മാനം കിട്ടിയോ നോക്കാൻ വേണ്ടി, ഇനി ആരെങ്കിലും വിജയിക്കാണോ എങ്ങനെയാണോ നോക്കാം നമുക്ക് കേട്ടോ. അറിയണേ ഓക്കെ ടാറ്റാ ബൈ ബൈ. നന്നായിട്ട് മത്സരിച്ചു, സൂപ്പർ. ഇങ്ങനെ മത്സരിക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വന്ന് അപ്പൊ തന്നെ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു ചിരിയൊക്കെ വരും, ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ചെറുതാവും. എന്തിനാ എന്നെ ഇങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ തോറ്റിട്ട് പൊക്കൂടെ, നിങ്ങൾക്ക് അത് സുഖമുള്ള പരിപാടിയല്ലേ. നമുക്കൊരു ചെറിയൊരു ബ്രേക്കിന് പോകണോ അതോ ഒരു കോൾ എടുക്കണോ? നമുക്കൊരു ബ്രേക്കിന് പോവാം, ഒരു കോൾ എടുത്തിട്ട് നമുക്കൊരു ബ്രേക്കിന് പോവാം. അല്ലേ അല്ലേ ഓക്കെ. ഹലോ ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം, കുറച്ചുകൂടി ഉറക്കം സംസാരിക്കാമോ? നമസ്കാരം. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ആ ചെയ്തോളൂ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? ഹബീഷ്. ഹബീഷ്? ഹബീഷ് ആണോ അബീഷ് ആണോ? അബീഷ്. ഓക്കെ, അബീഷ് എവിടെയാ നാട്ടില്? നാട്ടില് കൊല്ലം. കൊല്ലത്ത് എവിടെ? കൊല്ലത്ത് കൊട്ടിയം. കൊട്ടിയം. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നേ? ഇപ്പോ അലയില്ല. ഇപ്പൊ അലയില്ലാണോ? നേരത്തെയോ? ഇല്ല, നേരത്തെ. ആദ്യമായിട്ട് ഗൾഫിൽ വന്നാണോ? അത് ശരി. എത്ര വർഷമായി വന്നിട്ട്? എട്ട് മാസമായി. എന്ത് തോന്നുന്നു? കൊഴപ്പില്ല. മലയാളിയോട് മാത്രം ചോദിച്ചാ പറയുന്ന ഒരു കാര്യമാ. ഹൗ ആർ യു എന്ന് ഇംഗ്ലീഷുകാരനോട് ചോദിച്ചാൽ അയാൾ എന്ത് പറയുന്ന അറിയോ ഉത്തരം? ഇംഗ്ലീഷ് ചോദിച്ചാൽ അയാൾ പറയും ഫൈൻ എന്ന് പറയും. ഒരു ഹിന്ദിക്കാരനോട് കൈസായ എന്ന് ചോദിച്ചാൽ എന്ത് പറയുന്ന അറിയോ? അറിയത്തില്ല. ഹിന്ദി അറിയത്തില്ലേ? പിന്നെ അവിടെ ആരുമില്ല. അപ്പൊ തന്നെ എൻ ടി വിയിലേക്ക് വിളിച്ചാൽ മതി. എൻ ടി വിയിൽ ഇഷ്ടം പോലെ ആളുണ്ട് സംസാരിക്കാൻ. എൻ ടി വി കാണാറുണ്ടോ സ്ഥിരമായിട്ട്? ആ, ഇപ്പൊ ആരാ കാണുന്നത് അവിടെ? ആണോ? കൂട്ടുകാരെ പേരെന്തൊക്കെയാ? ഇവരെല്ലാം കൊല്ലക്കാരാണോ? ആ ശരി. നിങ്ങളെല്ലാരും പുറത്ത് സിനിമക്കൊക്കെ പോവോ ടീമായിട്ട്? ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? അവസാനം കത്തി. വിജയുടെ പടം? എങ്ങനെയുണ്ട് പടം? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ട പിന്നെ അടിപൊളി എന്ന് പറഞ്ഞ് പറയുന്നത് എന്താ പ്രശ്നം? ഇതെല്ലാം കുറേശ്ശേ പറയുള്ളോ? കുഴപ്പമില്ല. ആദ്യം പറഞ്ഞ അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു, പിന്നെ പറയുന്നത് കുഴപ്പമില്ലെന്ന്. നന്നായിരിക്കുന്നത് നന്നായിരിക്കുന്നു തന്നെ പറയണ്ടേ? നന്നായിട്ടുണ്ട്. ടി വിയുടെ പോലും കുറച്ച് നോക്കാൻ പറ അവരുടെ അടുത്ത്. വെളിയിൽ കാണോ? അവര് റൂമിലാണോ? ഏത് റൂമിലാ അവര്? അകത്ത് തന്നെ. മനസ്സിലായി. ഏത് റൂമിലാ? ആ ശരി. ഭക്ഷണം ഉണ്ടാക്കിയോ ഇന്ന്? എന്താ സ്പെഷ്യല്? ഇന്ന് വെളിയിൽ നിന്നാ കഴിക്കുന്നത്. എന്താ കഴിക്കാ വെളിയിൽ നിന്ന്? ചോറും മീറ്റാറും തോരനും. വെളിയിൽ നിന്ന് വറുത്തതും. കൊള്ളാം, നല്ല പരിപാടി, കൊള്ളാം. എന്താ പേരെന്താ പറഞ്ഞത്? അബി. ആ അബീഷ്. ആ ഓക്കെ ഓക്കെ. അത് ഈ അബീഷിനെ ആരെയും കളിയാക്കി വേറെന്തെങ്കിലും പേര് വിളിക്കാറുണ്ടോ? ആണോ? ഞാനൊന്ന് വിളിക്കട്ടെ. വേണ്ട വേണ്ട, കുഴപ്പമില്ല. അങ്ങനെ വിളിക്കുന്ന ചേട്ടനാ ഞാനാ. എത്ര? എനിക്ക് അതിലും കുറവാണ്. കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, പരിപാടി കഴിയുന്നവരെ ഒന്ന് കാത്തിരിക്കാം കേട്ടോ. ഓക്കെ, ബൈ. അബീഷ്, കുഴപ്പമില്ല, പേരത് പെട്ടെന്ന് അങ്ങനെ വരുന്നതാണ്. പണ്ട് ഈ ബാല്യകാലത്ത് നമ്മൾ ഒരുപാട് ബുക്സ് ഇങ്ങനെ വായിച്ചതിന്റെ പുറത്ത് വന്നൊരു അബീഷ് എന്ന് കേൾക്കുമ്പോൾ തോന്നിയൊരു ഒരു ചെറിയൊരു മണ്ടത്തരം, അത്രേ ഉള്ളൂ. അത്രയും കണക്കാക്കിയാൽ മതി. പണ്ടത്തെ മായാവിയൊക്കെ വായിക്കാൻ നല്ല രസമാണ് അല്ലേ. ഇപ്പൊ കിട്ടിയാലും ഒന്ന് വായിച്ചാൽ കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നാറുണ്ട്. ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്കൊന്നും അതൊന്നും താല്പര്യമില്ല, എല്ലാം വീഡിയോ ഗെയിമിലേക്ക് മാറി.
പക്ഷെ അതൊക്കെ രസമായിരുന്നു. നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ബോൺ വൈസ് ട്രാവൽ ബാക്ക് ബ്രേക്ക്.